കേരള സംസ്ഥാനം നിലവിൽ വന്നത് 1956 നവംബർ 1. കേരളത്തിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരം. കേരളത്തിൻ്റെ വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്റർ. കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം ഉത്തര അക്ഷാംശം. കേരളത്തിൻ്റെ അതിർത്തികൾ പടിഞ്ഞാറ് അറബിക്കടൽ, വടക്ക് കിഴക്ക് കർണാടകം, തെക്ക് കിഴക്ക് തമിഴ്നാട്. കേരളത്തിൻ്റെ തീരദേശത്തിൻ്റെ നീളം 580 കിലോമീറ്റർ. കേരളത്തിലെ ജനസാന്ദ്രത 859. കേരളത്തിലെ സ്ത്രീപുരുഷ അനുപാതം 84:1000. ഇന്ത്യ യൂണിയൻ്റെ ആകെ വിസ്തീർണത്തിൻ്റെ എത്ര ശതമാനമാണ് കേരളം? 1.18%. വിസ്തീർണത്തിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്ര? 22. രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല വയനാട്, തമിഴ്നാടുമായും കർണാടകവുമായും. മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്ത കേരളത്തിലെ ജില്ലകളാണ് ആലപ്പുഴ, കോട്ടയം, എറണാകുളം, കോഴിക്കോട്. കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം കണിക്കൊന്ന, അതിൻ്റെ ശാസ്ത്രീയ നാമം കാഷ്യ ഫിസ്റ്റുല. കേരളത്തിൻ്റെ ഔദ്യോഗിക വൃക്ഷം തെങ്ങ്, അതിൻ്റെ ശാസ്ത്രീയ നാമം കൊക്കോസ് ന്യൂസിഫറ. കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പൽ, ശാസ്ത്രീയ നാമം ബ്യൂസെറസ് ബൈക്കോർണിസ്. കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗം ആന, ശാസ്ത്രീയ നാമം എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ്. കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലം ചക്ക, അതിൻ്റെ ശാസ്ത്രീയ നാമം ആർട്ടോകാർപ്പസ് ഹീട്രോഫൈലസ്. കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം കരിമീൻ, കരിമീനിൻ്റെ ശാസ്ത്രീയ നാമം എട്രോപ്ലസ് സുരാറ്റൻസിസ്. കേരളത്തിൽ 14 ജില്ലകളാണുള്ളത്. താലൂക്കുകൾ 75, റവന്യൂ ഡിവിഷനുകൾ 21, ജില്ലാ പഞ്ചായത്തുകൾ 14, ബ്ലോക്ക് പഞ്ചായത്തുകൾ 152, ഗ്രാമപഞ്ചായത്തുകൾ 1011, നഗരസഭകൾ 87, കോർപ്പറേഷനുകൾ 6, കൻ്റോൺമെൻറ്റ് 1, ടൗൺഷിപ്പ് 1, നിയമസഭാ മണ്ഡലങ്ങൾ 140, ലോക്സഭാ മണ്ഡലങ്ങൾ 20. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല പാലക്കാട്. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ. കേരളത്തിലെ വന മ്യൂസിയം ഗവി പത്തനംതിട്ട. കേരളത്തിലെ വനംവകുപ്പിൻ്റെ ആസ്ഥാനം വഴുതക്കാട്, തിരുവനന്തപുരം. കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ കോട്ടയം. കേരള ഫോറസ്റ്റ് റിസർച്ച് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് പീച്ചി, തൃശ്ശൂർ. കേരളത്തിലെ കയർ ഗ്രാമം വയലാർ. കേരളത്തിലെ തരിശുരഹിത നെൽവയൽ ഗ്രാമം മണ്ണഞ്ചേരി, ആലപ്പുഴ. കേരളത്തിലെ ആദ്യ സിദ്ധ ഗ്രാമം ചന്തിരൂർ, ആലപ്പുഴ. കേരളത്തിലെ ആദ്യ ധന്വന്തരി ഗ്രാമം കടയ്ക്കൽ, കൊല്ലം. കേരളത്തിലെ ആദ്യ കേര ഗ്രാമം കുമ്പളങ്ങി, എറണാകുളം. കേരളത്തിലെ ആദ്യ ടൂറിസ്റ്റ് ഗ്രാമം കുമ്പളങ്ങി. കേരളത്തിലെ ആദ്യ പുകയില മോചന ഗ്രാമം കുളിമാട്, കോഴിക്കോട്. കേരളത്തിലെ ഖാദി ഗ്രാമം ബാലുശ്ശേരി, എറണാകുളം. കേരളത്തിലെ നെയ്ത്ത് പട്ടണം ബാലരാമപുരം. കേരളത്തിൻ്റെ ജൈവ ഗ്രാമം ഉടുമ്പന്നൂർ, ഇടുക്കി. കേരളത്തിൻ്റെ ജൈവ ജില്ല കാസർഗോഡ്. കേരളത്തിലെ ആദ്യ ആയുഷ് കേന്ദ്രം ചെറുതുരുത്തി, തൃശ്ശൂർ. സംസ്ഥാനത്തെ ആദ്യ നോക്കുകൂലി രഹിത ജില്ല തിരുവനന്തപുരം. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ബാങ്കിംഗ് ജില്ല പാലക്കാട്. സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ ഗ്രാമപഞ്ചായത്ത് പള്ളിച്ചൽ, തിരുവനന്തപുരം. രാജ്യത്തെ ആദ്യ വൈദ്യുതീകൃത ജില്ല പാലക്കാട്. ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള കേരളത്തിലെ ജില്ല ഇടുക്കി. ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള കേരളത്തിലെ ജില്ല ഇടുക്കി. ഏറ്റവും കൂടുതൽ തരിശു ഭൂമിയുള്ള കേരളത്തിലെ ജില്ല ഇടുക്കി. ഏറ്റവും കൂടുതൽ റിസർവ് വനങ്ങളുള്ള ജില്ല പത്തനംതിട്ട. ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ജില്ല ഇടുക്കി. ഏറ്റവും കൂടുതൽ ദേശീയപാതയുള്ള ജില്ല എറണാകുളം. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള ജില്ല ഇടുക്കി. ദേശീയ നേതാക്കളുടെ സ്മരണയ്ക്കായി വൃക്ഷത്തോട്ടമുള്ള സ്ഥലം പെരുവണ്ണാമുഴി, കോഴിക്കോട്. ആമകളുടെ പ്രജനന കേന്ദ്രമായ കോഴിക്കോട്ടെ കടപ്പുറം കൊളാവി. കേരളത്തിലെ ഏറ്റവും വലിയ ദ്വീപ് കുറുവാദ്വീപ്. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന തേക്കിൻ തോട്ടം നിലമ്പൂർ. കേരളത്തിലെ ഏറ്റവും വലിയ ജയിൽ പൂജപ്പുര. കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിൽ നെട്ടുകാൽത്തേരി. കേരളത്തിലെ ഏക വനിതാ ജയിൽ നെയ്യാറ്റിൻകര. കേരളത്തിലെ സെൻട്രൽ ജയിലുകൾ ഏതെല്ലാം? പൂജപ്പുര, വിയൂർ, കണ്ണൂർ. കേരളത്തിലെ രണ്ടാമത്തെ തുറന്ന ജയിൽ ചീമേനി, കാസർഗോഡ്. ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണ രക്തദാന ഗ്രാമപഞ്ചായത്ത് മടിക്കൈ, കാസർഗോഡ്. ആദ്യത്തെ ഇ സാക്ഷരതാ പഞ്ചായത്ത് ശ്രീകണ്ഠപുരം, കണ്ണൂർ. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ നേത്രദാന ഗ്രാമം ചെറുകുളത്തൂർ, മലപ്പുറം. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്ത് പോത്തുകൽ, മലപ്പുറം. സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്ത ആദ്യ പഞ്ചായത്ത് മാങ്കുളം, ഇടുക്കി. കേരളത്തിൽ അമ്മത്തൊട്ടിൽ സ്ഥാപിച്ച വർഷം 2002 നവംബർ 14. എല്ലാ ജനവിഭാഗങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള റേഷൻ സമ്പ്രദായം കേരളത്തിൽ ആരംഭിച്ചത് 1966 ജൂലൈ 1. ഫ്രണ്ട്സ് ജനസേവാ കേന്ദ്രങ്ങൾ നിലവിൽ വന്നത് 1999. കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എന്ന്?
1998 മെയ് 17 കുടുംബശ്രീക്ക് അന്താരാഷ്ട്ര പുരസ്കാരം ലഭിച്ച വർഷം 2000 കേരള ഹൈക്കോടതി നിലവിൽ വന്നത് 1956 നവംബർ 1 കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ആദ്യ സ്ഥലം കഞ്ചിക്കോട് കേരളത്തിലെ ആദ്യ താപവൈദ്യുത നിലയം കായംകുളം രാജീവ് ഗാന്ധി കമ്പൈൻഡ് സൈക്കിൾ പവർ പ്രോജക്റ്റ് കേരളത്തിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുത നിലയം ബ്രഹ്മപുരം എറണാകുളം കേരളത്തിലെ ആദ്യ ഭൂഗർഭ ജലവൈദ്യുത നിലയം മൂലമറ്റം കേരള മിനറൽസ് ആൻഡ് മെറ്റൽസിൻ്റെ ആസ്ഥാനം ചവറ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ കില ആസ്ഥാനം ഉളങ്കുന്നത്തുകാവ് തൃശ്ശൂർ ലക്ഷ്മി ഫായ് നാഷണൽ സ്കൂൾ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കാര്യവട്ടം തിരുവനന്തപുരം കേരളത്തിലെ ആധുനിക ചിത്രകലയുടെ പിതാവ് KCS പണിക്കർ കേരളത്തിലെ ആദ്യ സ്വകാര്യ ആർട്ട് ഗാലറിയായ ചിത്രകൂടത്തിൻ്റെ സ്ഥാപകൻ CN കരുണാകരൻ കേരള ചരിത്രത്തിൽ തെന്മഞ്ചി എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം കൊല്ലം കേരള സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം വെള്ളയമ്പലം കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം പട്ടം ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് അക്മാർക്കിൻ്റെ ആസ്ഥാനം തത്തമംഗലം പാലക്കാട് ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് സുഗന്ധഭവൻ്റെ ആസ്ഥാനം പാലാരിവട്ടം കൊച്ചി KCB സ്ഥാപിതമായ വർഷം 1957 മാർച്ച് 31 കേരളത്തിൽ ലക്ഷം വീട് പദ്ധതി ആരംഭിച്ച വർഷം 1972 KSRTC നിലവിൽ വന്ന വർഷം 1965 മാർച്ച് 15 കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോക്ലോർ ആൻഡ് ഫോക്ക് ആർട്സിൻ്റെ ആസ്ഥാനം മണ്ണടി കേരളത്തിൽ ലക്ഷം വീട് പദ്ധതിക്ക് തുടക്കം കുറിച്ച മന്ത്രി എം എൻ ഗോവിന്ദൻ നായർ ഇന്ത്യയിൽ ആദ്യമായി ലോട്ടറി ആരംഭിച്ച സംസ്ഥാനം കേരളം കേരളത്തിൽ 1967 ലോട്ടറി ആരംഭിച്ച സമയത്തെ ധനകാര്യമന്ത്രി PK കുഞ്ഞ് കേരളത്തിൽ മിൽമ സ്ഥാപിതമായ വർഷം 1980 കേരളത്തിലെ ആദ്യ വനിതാ പോസ്റ്റ് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത് തിരുവനന്തപുരം ഇന്ത്യയിലെ ആദ്യത്തെ ഹൈടെക് ഡയറി ഫാം എവിടെ കുളത്തൂപ്പുഴ സംസ്ഥാനത്തെ ആദ്യത്തെ സ്പൈസസ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് പുറ്റടി ഇടുക്കി കേരളത്തിലെ ആദ്യത്തെ റേഡിയോ നിലയം തിരുവനന്തപുരത്ത് നിലവിൽ വന്നു കേരളത്തിൽ ടെലിവിഷൻ സംപ്രേഷണം തുടങ്ങിയ വർഷം 1982 ജനുവരി കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിക്കപ്പെട്ട വർഷം 1857 ആലപ്പുഴയിൽ കേരളത്തിലെ കരകൗശല ഗ്രാമം ഇരിങ്ങൽ കോഴിക്കോട് കേരളത്തിലെ ആദ്യത്തെ ലേബർ ബാങ്ക് നിലവിൽ വന്ന ജില്ല പാലക്കാട് കേരളത്തിലെ ഏറ്റവും വലിയ ചിൽഡ്രൻസ് പാർക്ക് ആക്കുളം തിരുവനന്തപുരം